ഇടവിട്ടുള്ള മഴയൊക്കെയല്ലേ ഇനി നമ്മൾ ഡെങ്കിപ്പനിയെയും പേടിക്കണം ഇടയ്ക്കിടെയുള്ള മഴ ഡെങ്കിപ്പനി പടരാൻ കാരണമായേക്കാം അതിനാൽ കൂടുതൽ മുൻകരുതലുകൾ എടുക്കാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത് മഴ ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണമാകുമെന്നതിനാൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്ക് വഹിക്കാനാകും പൊതുജന പങ്കാളിത്തത്തോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം വ്യക്തികൾക്ക് സ്വയം നിലയിലും സമൂഹത്തിനും ഡെങ്കിപ്പനി പകരുന്നത് തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാനാകും വീടിനും സ്ഥാപനത്തിനും അകത്തും പുറത്തും അല്പം പോലും വെള്ളം കെട്ടി നിർത്താതെ നോക്കുകയാണ് പ്രധാനം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി അതിനുള്ള സാധ്യത ഇല്ലാതെയാക്കണം ഡെങ്കിപ്പനി വന്നവരും അല്ലാത്തവരും ഒരുപോലെ മുൻകരുതലുകൾ എടുക്കണം ഒരു തവണ രോഗം ബാധിച്ചവർക്ക് വീണ്ടും രോഗം വന്നാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി താരതമ്യേന ശുദ്ധജലത്തിൽ വളരുന്ന ഈഡിസ് കൊതുകുകൾ വഴിയാണ് ഈ രോഗം പകരുന്നത് ഈഡിസ് കൊതുകുകൾ സാധാരണയായി പകൽ സമയത്താണ് മനുഷ്യരെ കടിക്കുക വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് മൂന്നു മുതൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ മനുഷ്യരിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും രോഗാണുവാഹകയായ ഈഡിസ് കൊതുകിന ജീവിതകാലം മുഴുവനും മനുഷ്യരിലേക്ക് ഡെങ്കിപ്പനി പരത്തുവാനുള്ള കഴിവുണ്ടായിരിക്കും ലക്ഷണങ്ങൾ നോക്കാം പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ പനി കടുത്ത തലവേദന കണ്ണുകൾക്ക് പിന്നിലും പേശികളിലും സന്ധികളിലും വേദന നെഞ്ചിലും മുഖത്തും ചുവന്ന തടിപ്പുകൾ ഓക്കാനവും ഛർദിയും എന്നിവയാണ് ആരംഭത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ അപകട സൂചനകൾ തുടർച്ചയായ ഛർദ്ദി വയറുവേദന ഏതെങ്കിലും ശരീരഭാഗത്തു നിന്ന് രക്തസ്രാവം കറുത്ത മലം പെട്ടെന്നുണ്ടാകുന്ന ശ്വാസമുട്ട് ശരീരം ചുവന്നുതടിക്കൽ ശരീരം തണുത്തു മരവിക്കുന്ന അവസ്ഥ വലിയ തോതിലുള്ള തളർച്ച ശ്വസിക്കാൻ പ്രയാസം രക്തസമ്മർദ്ദം വല്ലാതെ താഴുന്ന അവസ്ഥ തുടങ്ങിയ അപകട സൂചനകൾ ഉണ്ടാകുന്നുവെങ്കിൽ എത്രയും വേഗം രോഗിയെ വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് പ്രായാധിക്യമുള്ളവർ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ പ്രമേഹം രക്താതിമർദ്ദം ഹൃദ്രോഗം അർബുദം മുതലായ രോഗങ്ങളുള്ളവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരിൽ ഡെങ്കിപ്പനിയെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് ചികിത്സ വൈറസ് രോഗമായതിനാൽ ഡെങ്കിപ്പനി രോഗാണുവിനെ നശിപ്പിക്കാനുള്ള പ്രത്യേക ചികിത്സ ലഭ്യമല്ല ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകി വരുന്നത് രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തേടേണ്ടതാണ് നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും രോഗം ഗുരുതരമാകുന്നതും മരണവും തടയും രോഗബാധിതർക്ക് സമ്പൂർണ്ണ വിശ്രമം ആവശ്യമാണ് പനി മാറിയാലും മൂന്നു നാല് ദിവസം കൂടി വിശ്രമം തുടരേണ്ടതാണ് ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം പഴച്ചാറുകൾ മറ്റു പാനീയങ്ങൾ എന്നിവ ധാരാളം കുടിക്കണം ആസ്പിരിൻ ഇബുപ്രോഫിൻ മുതലായ വേദന സംഹാരികൾ ഒഴിവാക്കണം പകൽ സമയം വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും കൊതുകുവലയ്ക്കുള്ളിലായിരിക്കണം ഡെങ്കിപ്പനി ബാധിതർ കൊതുകുകടിയേൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മറ്റുള്ളവരിലേക്ക് രോഗം പകരുന്നത് തടയാൻ സഹായിക്കും പ്രതിരോധ മാർഗങ്ങൾ ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത് അതിനാൽ വെള്ളം കെട്ടി നിൽക്കുന്ന ചിരട്ട വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ ഉപയോഗമില്ലാത്ത ടയറുകൾ ബക്കറ്റുകൾ പറമ്പിൽ അലക്ഷ്യമായി കിടക്കുന്ന മറ്റു വസ്തുക്കൾ മുതലായവ നീക്കം ചെയ്യുക മാലിന്യങ്ങൾ വലിച്ചെറിയാതെ കഴിവതും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക ഫ്രിഡ്ജിന് പുറകിലെ ട്രേ ചെടിച്ചട്ടികൾ കടിയിലെ പാത്രം വാട്ടർ കൂളറുകൾ ഫ്ളവർ വേസുകൾ വളർത്തുമൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന പാത്രം മുതലായവയിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റണം വെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന പാത്രങ്ങൾ ടാങ്കുകൾ സിമൻ്റ് തൊട്ടികൾ തുടങ്ങിയവ ആഴ്ചയിൽ ഒരിക്കൽ നന്നായി ഉറച്ചു കഴുകിയ ശേഷം വെള്ളം ശേഖരിക്കുക കൊതുകു കടക്കാത്ത രീതിയിൽ വലയോ തുണിയോ ഉപയോഗിച്ച് പൂർണ്ണമായി മൂടി വയ്ക്കുക കൊതുകുകടി ഏൽക്കാതിരിക്കാൻ കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ ഉപയോഗിക്കുക വീടിന്റെ ടെറസ് സൺഷെയ്ഡ് എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക വീടിനു ചുറ്റും കാണുന്ന പാഴ്ചെടികളും ചപ്പുചവറുകളും മാലിന്യങ്ങളും യഥാസമയം നീക്കം ചെയ്യുക ശരീരം മൂടുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ജനലുകളും വാതിലുകളും അടച്ചിടുക ജനലുകൾക്കും വാതിലുകൾക്കും കൊതുക് കടക്കാതിരിക്കുന്നതിനുള്ള സ്ക്രീനുകൾ ഉപയോഗിക്കുക പകൽ ഉറങ്ങുമ്പോഴും കൊതുകു ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരിക്കൽ കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തി ഡ്രൈ ഡേ ആചരിക്കുക വാർഡ് തല ആരോഗ്യ ശുചിത്വ പോഷണ സമിതി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക